ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു റാഗി ഹെൽത്ത് ഡ്രിങ്കുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. റാഗി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുള്ളത് ഒരു ധാന്യമാണ് റാഗി. കാൽസ്യം, അതുപോലെ തന്നെ ഹൈ ഫൈബർ, പിന്നെ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡെയിലി നമ്മൾ റാഗി ശീലമാക്കിയാൽ ഒരുപാട് നല്ലതാണ്. ഞാനിവിടെ ഒരു നല്ല ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ സ്കൂളിലിപ്പം എക്സാമൊക്കെ അല്ലേ, രാവിലെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇത് ഒരു ഗ്ലാസ് കൊടുത്താൽ നമുക്ക് വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് എടുത്തേക്കുന്നത്. ഇത് കഴുകി ഉണക്കി പൊടിച്ച പൗഡറാണ്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് കട്ടകളില്ലാതെ അത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. റാഗി നമ്മൾ കുഞ്ഞ് 6 മാസം പ്രായമുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ധാന്യമാണ് റാഗി. വണ്ണം കൂടാനായാലും വണ്ണം കുറയാനായാലും അതിൻ്റേതായ രീതിയിൽ റാഗി കഴിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ റാഗി ഇവിടെ കുറുക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രിങ്കാണല്ലോ ഉണ്ടാക്കുന്നത്, അന്നേരം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ അത് കുറുക്കിയെടുത്തേക്കുന്നത്. അതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ഞാനിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അല്പം കുറച്ച് നല്ല സാധനങ്ങൾ ഇതിന് കൂടെ ചേർക്കുന്നുണ്ട്. ഡയറ്റിങ്ങിനാണെങ്കിൽ നമ്മൾ ഷുഗറൊക്കെ ഇല്ലാതെ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ റാഗി തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് തണുത്തു. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു ഏത്തപ്പഴമാണ് ചേർക്കുന്നത്. നേന്ത്രക്കായ ഉണ്ടല്ലോ, അത് ചേർത്തിട്ടുണ്ട്. അത് നന്നായി പഴുത്തത് ഞാൻ അരിഞ്ഞിട്ടു. അതിലേക്ക് കുതിർത്ത് വെച്ച ഒരു 10 ബദാമും ഇട്ടു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ചോക്ലേറ്റ് പൗഡർ ഇട്ടു കൊടുക്കാം. ഇതൊക്കെയാകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇനി നമ്മൾ കുറുക്കി വെച്ച റാഗി ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടി ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് പാല് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചൊഴിച്ചിട്ട് നമുക്ക് ഏത്തപ്പഴമൊക്കെ ഒന്ന് അരച്ച് കിട്ടണമല്ലോ, ഏത്തപ്പഴവും ബദാമും ഒക്കെ. അതുകൊണ്ട് കുറച്ചൊഴിച്ചു, ഒന്ന് അടിച്ചെടുത്തു. ഇനി അതിലേക്ക് ബാക്കി പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഡ്രിങ്കാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ആഹാരം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് 1 ഗ്ലാസ് കുടിച്ചാൽ പിന്നെ നമുക്കൊരു ടെൻഷനും വേണ്ട. വിശപ്പും അതുപോലെ തന്നെ വളർച്ചയ്ക്കും ക്ഷീണത്തിനും എല്ലാത്തിനും നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞാൻ പിന്നെ 2-3 ഡെക്കറേഷന് വേണ്ടി ക്രഷ് ചെയ്ത് ബദാം ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ചോക്ലേറ്റ് പൗഡറും മുകളിലിടാം. ഞാനതിട്ടില്ല. ആ ചോക്ലേറ്റ് പൗഡറിൻ്റെയും ബദാമിൻ്റെയൊക്കെ ഒരു ഏത്തപ്പഴത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റി ഡ്രിങ്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.